ತಂದ್ರಿ ಪಾವನ ಶ್ರುತಿ ಲಯಮಾ ಸ್ಮೃತಿ ಸ್ಮೃತಿ. നമസ്കാരം. സ്മൃതിഗീതത്തിൻ്റെ മറ്റൊരു സംഗീത സാന്ദ്രമായ അധ്യായത്തിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ നന്മ നിറഞ്ഞ പ്രേക്ഷകർക്കും സ്വാഗതം. ഇരുട്ടും വെളിച്ചവും രണ്ട് സത്യങ്ങളാണ്, അംഗീകരിക്കാതെ വയ്യ. ഇനി ഇരുട്ടിനി എത്ര കണ്ട് ബലം പിടിച്ചു നിന്നാലും വെളിച്ചം വന്നാൽ അതിന് മാറിപ്പോയേ പറ്റൂ. ഇരുട്ട് പറയുകയാണ്, പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. വെളിച്ചം വരുമ്പോൾ ഇല്ല, ഞാനിവിടെ തന്നെ. വെളിച്ചം വന്നാൽ സ്വാഭാവികമായിട്ടും ഇരുട്ട് തനിയെ അവിടെ നിന്ന് മാറിപ്പോകും. നമ്മുടെ ജീവിതങ്ങളിലുള്ള ഒരു അന്ധകാരം പ്രകാശം സ്വീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. പ്രകാശം, സത്യം, ഇതെല്ലാം ദൈവമാണ്, ഈശ്വരനാണ്, യേശുവാണ്. ക്രിസ്തുവാകുന്ന പ്രകാശത്തെ എൻ്റെയും നിങ്ങളുടെയും ഹൃദയെ സ്വീകരിക്കാൻ കഴിഞ്ഞാൽ ഇരുട്ട് അവിടെ നിന്ന് താനേ മാറിപ്പോകും. അങ്ങനെ ആ പ്രകാശം സ്വീകരിച്ച് നീങ്ങുന്ന, മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുന്ന ജീവിതങ്ങളാകട്ടെ എൻ്റെയും നിങ്ങളുടെയും. ഈ ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ സ്മൃതിഗീതം ആരംഭിക്കുകയാണ്. കഴിഞ്ഞ മൂന്ന് അധ്യായങ്ങളിലും നമ്മോടൊപ്പം ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ബിനോജ് മുളവിരിക്കലച്ചൻ. അദ്ദേഹത്തിൻ്റെ തന്നെ സംഗീത ജീവിതത്തിലൂടെയാണ് ഇന്നും സ്മൃതിഗീതം യാത്ര ചെയ്യുന്നത്. അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പമുള്ള യൂത്ത് വിങ് നമ്മോടൊപ്പമുണ്ട്. പാട്ടുകളൊക്കെ പാടാനായിട്ട് വളരെ സ്നേഹത്തോടെ അവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം. താങ്ക് യു. കഴിഞ്ഞ മൂന്ന് അധ്യായങ്ങളും വളരെ മനോഹരമായിട്ട് കുറേ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്തു. ഇന്ന് എനിക്ക് നമ്മളിത് സ്മൃതിഗീതം ആരംഭിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, ക്രൂശിതനെ ഉദ്ധിതനെ ആ ആൽബത്തിൽ അച്ഛനൊരു മനോഹരമായിട്ടുള്ളൊരു ഇൻട്രോ ഒരു പാട്ടിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് പലപ്പോഴും എനിക്ക് തോന്നുന്നു പല പല സംഗതികൾ ആ അച്ഛൻ പറഞ്ഞ അതേ ടെക്സ്റ്റ് ഉണ്ടല്ലോ, ഇത് പല ധ്യാന ദിവസങ്ങൾ പലരും ഞാൻ സംസാരിക്കുന്നത് കേൾക്കാനിടയായിട്ടുണ്ട്. മനോഹരം, അത്രയ്ക്ക് മനോഹരമാണ്. എന്താ മുറിയാൻ മടിക്കുന്ന മുളം തണ്ടിൽ അല്ലേ, അത് ആ പാട്ടും മിഴി നനയും നേരം അതിന് മുമ്പുള്ള ഇൻട്രോ അല്ലേ. യെസ്, ഒന്ന് പറയാമോ ആ ഇൻട്രോയെ കുറിച്ചും ആ പാട്ടിനെ കുറിച്ചും? ശരിക്കും ജീവിത അനുഭവങ്ങൾ അല്ലെങ്കിൽ ദുഃഖാനുഭവങ്ങളെ എങ്ങനെ അനുഗ്രഹമാക്കാം എന്ന് എന്നെ പഠിപ്പിച്ച ഒരു ഒരു വലിയ ബോധ്യമാണ് ആ പാട്ടിലുള്ളത്. പ്രത്യേകിച്ച് ഞാൻ ഈ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ സഹനം എന്നൊരു ക്ലാസ് എടുക്കുമായിരുന്നു. സഹനത്തെക്കുറിച്ച്, സഹനം എങ്ങനെ രക്ഷാകരമാക്കാം എന്ന ആ ക്ലാസ്സിലും ഏകദേശം എൻ്റെയൊക്കെ അനുഭവങ്ങളാണ് കേട്ടോ കുറേ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ക്ലാസ്സിലൂടെ എനിക്ക് കൈമുതലായി വന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ ബോധ്യങ്ങൾ, ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, എങ്ങനെ നമുക്ക് ദുഃഖം അനുഗ്രഹമാക്കാം, എങ്ങനെ നമ്മുടെ മുള്ളുകൾ മുത്തുകളാകും, സഹനങ്ങൾ രത്നങ്ങളാകും, അല്ലെങ്കിൽ ഓരോ തുള്ളി കണ്ണുനീരിലും അനുഗ്രഹത്തിൻ്റെ ഉപ്പുണ്ട്, അങ്ങനെയുള്ള പ്രതീക്ഷ, അങ്ങനെ എങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മേഘങ്ങളിൽ മഴയുണ്ട് എന്ന് പറയുന്ന പോലെ ആ ഒരു വലിയ പ്രത്യാശ, നമ്മുടെ മുറിവുകൾ മരുന്നുകളായി മാറും എന്നുള്ളതൊക്കെ. അപ്പം അങ്ങനെ ഒരു അനുഭവത്തിലൂടെ പഠിച്ചൊരു കാര്യം, എന്തിനാണ് നമ്മൾ ഇതുപോലെ ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്നത് എന്ന് ചോദിച്ചാൽ, ചുരുക്കി പറഞ്ഞാൽ അത് മുളന്തണ്ടിന് പുല്ലാങ്കുഴലാകാനുള്ള അവസരമാണ്. എന്തിനിപ്പോൾ ഇങ്ങനെ, എന്തിനിങ്ങനൊരു ഭാരം, എന്തിനിങ്ങനൊരു ദുഃഖം, ഇത്രയേ ഉള്ളൂ. ഒരു കല്ലിന് ശില്പമാകാനുള്ള ഒരു കടന്നു പോകലാണത്, ഒരു വിത്ത് അഴിഞ്ഞ് കതിരുകളാകുന്ന ഒരു, അതും അനിവാര്യമായ കാര്യമാണ്. ഒഴിവാക്കാനാകാത്ത ഒരു കടന്നു പോകൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, എങ്കിലേ ഈ എസൻസ് പുറത്തു വരുള്ളൂ. ഒരു പുതിയ മുള, ഒരു നാമ്പ് എടുക്കണമെങ്കിൽ ഒരു അഴിയൽ ആവശ്യമാണ്. ഉറപ്പാണ്, തീർച്ചയായിട്ടും അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജീവിതത്തിലെ ദുഃഖാനുഭവങ്ങളെ പേടിച്ച് പുറംതിരിഞ്ഞ് നിൽക്കുന്നവർക്ക് ഒരിക്കലും ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കില്ല. കല്ല് മുട്ടുമ്പോൾ പറയാം വേണ്ട തുടരുതെന്ന് പറഞ്ഞാൽ ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതൊരു പ്രോസസ്സാണ്, ഇത് എല്ലാ തരത്തിലും നമ്മുടെ എല്ലാവർക്കും കടന്നു പോകേണ്ട ഒരു വഴിയാണ്. നമുക്ക് അതിന്റെ അനുപല്ലവിയിലല്ലേ ആ അച്ഛൻ ആ വരികൾ കൂട്ടിച്ചേർത്ത് പറയാം. അതെ, അതാ കോഡ്സ്. അച്ഛൻ എന്റെ അനുപല്ലവി മാത്രം ഒന്ന് പാടിയച്ച. ഒരു മൂളം നിന്നെ ചേതി ചേതി ഒരുപാട് മുറിവുകളേകി ഞാൻ നോവുകൾ ഒടുവിൽ നാദങ്ങളാകണം ഈ ഒരു
ഒടുവിൽ പകലില്ലേ ചേരിലും ചിന്താമരയില്ലേ രാവുകൾ ഒടുവിൽ പകലില്ലേ ഇഴിനനയും നേരം കരളുരു കാലം തളരരുതേ ഇന്നി പതറരുതേ കരയാൻമാ പ്രായത്തിൽ കഴിഞ്ഞ ഒരു പക്ഷെ അനുഭവ സമ്പത്ത് അച്ഛനുണ്ട്. 10 വർഷത്തെ തൻ്റെ വൈദിക ജീവിതം, അതിനു മുമ്പ് ബ്രദറായിരിക്കുമ്പോൾ മുതലുള്ള വലിയ നീണ്ട ഒരു ശുശ്രൂഷാ ജീവിതം, എന്ത് പഠിപ്പിച്ചു അച്ഛനെ ഈ ജീവിതം, എന്ത് ഉൾക്കാഴ്ചയാണ് ഈ ജീവിതം, ഈ പഠനം അച്ഛനും നൽകിയത്? ഒരു വലിയ ദൈവാനുഗ്രഹമാണ് ശരിക്കും. ദൈവത്തിൻ്റെ വലിയ കരുണയും സ്നേഹവുമാണ് അല്ല ഒരുപാട് പേരുടെ പ്രാർത്ഥന. എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് പേരുടെ പ്രാർത്ഥനയും നല്ല വാക്കുകളും സ്നേഹവും പ്രോത്സാഹനവും ഒക്കെയാണ് എന്നെ ഇങ്ങനെയാക്കിയത്. അത് ഞാൻ വളരെ നന്ദിയോടെ ഓർക്കുകയാണ്. പിന്നെ ഒരു കാര്യം എന്നെ എപ്പോഴും ഞാൻ ചിന്തിക്കാറുള്ളൊരു കാര്യം, ഈ നമ്മൾ എന്ത് ചെയ്താലും അത് ഈശോയ്ക്ക് ഇഷ്ടമായോ എന്ന് നമ്മൾ ചിന്തിക്കണം നല്ലതാണ്. ഉദാഹരണം, ഇപ്പോൾ നമ്മളെ കാണുന്നവർ കർത്താവിനെ കാണാതെ പോയാൽ ഈ കോലം കൊണ്ട് വലിയ ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു ചിന്തയാണ്, എന്നെ കാണുന്നവർ നിന്നെ കാണാതെ പോയാൽ എന്ത് കാര്യമുണ്ട്? ഈ രൂപമോ നഷ്ടമാണ്. നമ്മുടെ ശബ്ദം പോലും, നമ്മുടെ വാക്കുകൾ, നമ്മൾ ഒരു ദിവസം എത്രയോ കാര്യങ്ങൾ പറയുന്നത്, ചിലത് ഒരുപാടൊക്കെ നമുക്ക് വേണ്ടി ഒഴിവാക്കാവുന്ന വലിയ റിസൾട്ടൊന്നും ഇല്ല. പക്ഷെ നമുക്ക് ആ വാക്കുകളൊന്ന് അല്പമൊക്കെ ഒന്ന് ക്രമപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് സന്തോഷവും നന്മയിലേക്ക് എടുക്കാൻ, ദൈവത്തിലേക്ക് എടുക്കാനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആക്കാം. അപ്പം നമ്മുടെ ശബ്ദത്തിന്, നമ്മുടെ ഈ രൂപത്തിന് ഒക്കെ അപാരമായ അല്ലെ, മറ്റുള്ളവർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഒരു ദൈവത്തിന് മഹത്വം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ആക്കിയിരിക്കുന്നത്. അതുപോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഈശോയ്ക്ക് എപ്പോഴും, എന്നോടിങ്ങനെ ആളുകൾ പലപ്പോഴും ഒരുപാട് നന്മ പറയാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു ഭയങ്കര അസ്വസ്ഥത ഉണ്ടായി. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥനയുടെ സമയത്ത് ഇങ്ങനെ ചോദിച്ചു, കുറേ പേർ എന്നെ കുറിച്ച് നല്ലത് പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയൊരു ബോധം ഇങ്ങനെയാണ്, ഇനി എന്ത് ചെയ്ത് കഴിഞ്ഞാലും നീ എന്നോട് ചോദിക്കുക, ഈശോയെ ഞാൻ ചെയ്തത് നിനക്കിഷ്ടമായോ? ഇഷ്ടമായോ എന്ന് ഇപ്പം പറഞ്ഞു പിന്നെ മാറ്റി പറയാം, പക്ഷെ എനിക്ക് ഇഷ്ടമായോ എന്ന് ചോദിച്ചാൽ മതി. അത് ബേസിക്കായിട്ട് നിർത്തുക. അപ്പം ഞാൻ പിന്നീട് അങ്ങനെ ഒന്ന് ട്രെയിൻ ചെയ്യാൻ തുടങ്ങി പലപ്പോഴും, ഈശോയെ ഞാൻ ഈ ചെയ്യുന്ന നിനക്ക് ഇഷ്ടമാണോ? അതാണ് നമ്മൾ ഒരു അങ്ങനെ ഒരു പാട്ട് തന്നെയുണ്ട്, എന്നെ കാണുന്നോർ എന്നൊരു പാട്ടിൽ തന്നെ അത് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ കൂടെ നിന്ന നേരം എന്നെ കാണും.
ഒരു കാര്യം എനിക്ക് ചോദിക്കണമെന്ന് തോന്നുന്നു. പല കലാകാരന്മാരുടെ മനസ്സിലുള്ള ഒരു ചിന്ത, എനിക്ക് വേണ്ടത്ര ഒരു അംഗീകാരം കിട്ടിയിട്ടില്ലല്ലോ, ഇനിയും കുറേം കൂടി ഞാൻ ശ്രദ്ധിക്കപ്പെടേണ്ടതായിരുന്നില്ലേ, ശ്രമിച്ചെങ്കിൽ കുറച്ചുകൂടി ഉയരത്തിൽ എനിക്ക് പോകാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ കുറേ സംഭാവനകളൊക്കെ നൽകിയിട്ടും എന്തേ എന്നെ അംഗീകരിക്കുന്നില്ല സമൂഹം. ഇങ്ങനെയുള്ള കുറേ ചിന്തകളുമായി വിഷമിക്കുന്ന ഒരു പറ്റം ആളുകളെ ഞാൻ പലപ്പോഴും, പ്രത്യേകിച്ച് കലാകാരന്മാരുടെ ഇടയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവരോട് അച്ഛനും വല്ലതും പറയാനുണ്ടോ? തീർച്ചയായിട്ടും അത് അങ്ങനെയുള്ള ഒത്തിരി പേര് ഞാനും പലപ്പോഴും കണ്ടുമുട്ടിയിട്ടുണ്ട്. ഞാനും പണ്ടൊക്കെ ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നിയൊരു കാര്യം, ഒന്നാമത്തെ കാര്യം, നമുക്ക് ദൈവം നൽകിയ കഴിവുകൾ, അവസരങ്ങൾ ഉപയോഗിക്കണം, അത് നന്നായിട്ട് ഉപയോഗിക്കണം, പ്രത്യേകിച്ച് അതൊരു സ്നേഹത്തോടെ ഉപയോഗിക്കണം. ഇപ്പോൾ ഒരു കുട്ടി പ്രസംഗം പറയാനായിട്ട് ഒരുങ്ങണം, പ്രസംഗ പീഠത്തിൽ എത്തുന്നവരെ കുട്ടിയുടെ കയ്യിലുള്ളൂ, മാർക്ക് കിട്ടിയോ എന്നുള്ളതൊന്നും പ്രധാനപ്പെട്ടതല്ല, അവിടം വരെ കുട്ടി നന്നായിട്ട് ഒരുങ്ങുക, ബാക്കി വിടണം. നമ്മൾ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്യുക, ഭംഗിയായിട്ട് ചെയ്യുക, അത് സ്നേഹത്തോടെ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം, ചിലപ്പോൾ നമ്മൾ, ഞാൻ പണ്ടൊക്കെ ഓർത്തിട്ടുണ്ട്, എൻ്റെ ചിലർ നമ്മൾ വേണ്ടത്ര അംഗീകരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു വലിയ കാര്യം, ദൈവം നമ്മളെ എപ്പോഴും രക്ഷയുടെ വഴിയിലൂടെ നയിക്കുന്നത്, നാശത്തിൻ്റെ റോട്ടിലേക്ക് വിടില്ല. തൊട്ട് ഇപ്പോൾ നമ്മൾ നല്ലൊരു ഒരു പിക്നിക് സ്പോട്ടിലേക്ക് ആയിരിക്കും പോകാൻ ആഗ്രഹിക്കുന്നത്, വളരെ അടുത്തതുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിലും അവിടെ വലിയ ഇടിവെട്ടും മഴയും ന്യൂനമർദ്ദമൊക്കെ ആണെങ്കിൽ പോലീസുകാരിൽ വഴി തിരിച്ച് വിടുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞു നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തേണ്ട സമയത്ത് എത്താൻ പാടുള്ളൂ. ഒരു വചനം ഇങ്ങനെയല്ലേ, ദൈവമേ നിന്നെ മറക്കാൻ തക്കവിധം എന്നെ സമ്പന്നനാക്കരുത്, മോഷ്ടിക്കാൻ തക്കവിധം ദരിദ്രനുമാക്കരുത് എന്ന് പറഞ്ഞാൽ ഇപ്പം ഉള്ളതാണ് ഏറ്റവും നല്ലത്. ദൈവത്തിന് നമ്മളെ ഈ ഒരു അവസ്ഥയിലാണ് കൂടുതൽ അനുഗ്രഹിക്കാനും നമ്മളിലൂടെ പ്രവർത്തിക്കാനും പറ്റുന്നതെങ്കിൽ ഇത് പോരെ. പരിശുദ്ധ അമ്മയുടെ ഒരുപാട് ഗാനങ്ങൾ, മാതൃഭക്തി ഒരുപാട് കൂടുതലായിട്ട് അച്ഛനിൽ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൽ ഇപ്പോൾ അടുത്ത് പുറത്തിറങ്ങിയ ഗാനങ്ങളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു ഗാനമാണ് പരിശുദ്ധ അമ്മയുടെ അമ്മേ എൻ്റെ അമ്മ. അതിൻ്റെ ഒരു എവിടെ വെച്ചാണ് അതിൻ്റെ രചന, സംഗീതം ഒക്കെ? അതിൻ്റെ തുടക്കം ഞങ്ങളുടെ ഈ മിക്കവാറും ഈ ഗ്രൂപ്പ്, ഞങ്ങളെ എബൈഡിന് ഞങ്ങളുടെ ബാൻഡ് ഞങ്ങൾ പാട്ട് പാടുന്ന സമയത്ത്, എനിക്ക് തോന്നുന്നു 4-ാമത്തെ 5-ാമത്തെ എബൈഡ് ധ്യാന ചുറ്റും നടക്കുമ്പോഴാണ് ഈ പ്രൈസ് ആൻഡ് വർഷിപ്പിനിടയിൽ പലപ്പോഴും പുതിയ പാട്ടുകൾ, നേരത്തെ പ്രിൻസ് പറഞ്ഞ പോലെ ഇങ്ങനെ പാടി പോകാറുണ്ട്. അപ്പോൾ ഒന്നുകിൽ ഞാനോ കൂടെയുള്ള ആരെങ്കിലൊക്കെ ഫോണിൽ ഇത് റെക്കോർഡ് ചെയ്യാറുണ്ട്. പെട്ടെന്നൊരു പ്രൈസ് ആൻഡ് വർഷിപ്പിനിടയിൽ അവസാനം ഇങ്ങനെ അറിയാതെ വന്ന അമ്മേ എൻ്റെ അമ്മേ കന്യമേരി മാത നീയേ എന്നായിരുന്നു അന്ന് വന്നത്. ആവേ മരിയ കന്യാമാതാവേ എന്ന് അത്രയും പെട്ടെന്ന് ഇങ്ങനെ കാഷ്വലായിട്ട് പാടി അത് ഫോണിലൂടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ മൈൻഡ് ചെയ്തില്ല. കുറേ നാളുകൾ കഴിഞ്ഞു ഞാൻ റോമിൽ ഉള്ള സമയത്ത് ഈ പുതിയ CD ഇറങ്ങാനുള്ള സമയമായിപ്പോയി, മാതാവിൻ്റെ പാട്ട് പൂർത്തീകരിക്കപ്പെടുന്നൊരു തോന്നൽ എനിക്കുണ്ടായി. അപ്പോൾ ഞാൻ മാതാവിൻ്റെ ഒരു ബസ്സിലേക്കുണ്ട് റോമിൽ, ആ ബസ്സിലേക്ക് പോയി കാലത്തൊന്ന് പ്രാർത്ഥിച്ചു. സാധാരണ അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ വരികൾ ബാക്കിയുള്ളത് എനിക്ക് കിട്ടാറുണ്ട്, പക്ഷെ അന്ന് പകൽ സമയം ഒന്നും കിട്ടിയില്ല. അപ്പം ഞാൻ ഓർത്തു ഇത് ഈ സ്റ്റോക്ക് നമുക്കുള്ള സ്റ്റോക്ക് തീർന്നാവോ എന്ന് ശരിക്കും ഞാൻ ചിന്തിച്ചു. കാരണം എനിക്ക് അത്രയും ഒരു സ്ട്രെയിൻ ഇതുവരെ വന്നിട്ടില്ല, ഒന്നും മൊത്തം ബ്ലാങ്കായിട്ട് തോന്നി. പക്ഷെ അന്ന് രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ എനിക്കൊരു ഉൾവിളി വന്നു, ഈ രാത്രി ഈ പാട്ട് ബാക്കിയുള്ളത് കിട്ടാൻ സാധ്യതയുണ്ടെന്ന്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം കന്യകമേരിയം എന്ന പാട്ട് വെളുപ്പിന് 3 മണിക്ക് ഉറങ്ങിക്കിടക്കുമ്പോൾ ആരെന്നെ തട്ടി വിളിച്ച് ഞാൻ ചാടി എഴുന്നേറ്റ് ഉറക്കപ്പിച്ചിരുന്ന് പാടിയ പാട്ടാണ് 2010. അപ്പോൾ എനിക്ക് അങ്ങനെ ചില അനുഭവം ഉള്ളതുകൊണ്ട് കിടക്കാൻ നേരത്ത് കട്ടിലിൻ്റെ അടുത്തൊരു കസേര വെച്ചു, ആ കസേരയിൽ ഒരു നോട്ട് ബുക്കും പേനയും വെച്ചു. ഇനി ഉറക്കത്തിനിടയിൽ എഴുന്നേറ്റ് പോകാൻ മടി വന്ന് ഒരു പാട്ട് നഷ്ടപ്പെട്ടതാണ്. അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ കിടന്നു. ഞാൻ ഒന്ന് മയങ്ങി കണ്ണ് തുറന്ന് വരുമ്പോൾ ഞാനിങ്ങനെ പാടുന്നേ, അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മേ. ഇപ്പം എൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകി. ആ രാത്രി തന്നെ മിക്കവാറും ആ പാട്ടിൻ്റെ, ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിങ്ങനെ ആ വരിയിൽ വരാന്തയിലൂടെ ഇങ്ങനെ നടന്നു. ആ രാത്രി ഒരു ഹെവൻലി നൈറ്റ് രാത്രിയായിരുന്നു. നമുക്ക് ആ അമ്മയുടെ പാട്ട് തന്നെ നമുക്കൊന്ന് പാടിയല്ലോ. തീർച്ചയായും. അപ്പോൾ കൊച്ചുമിടിക്ക് റൈന വന്നിട്ടുണ്ട്, ഓക്കെ, പാടാനായിട്ട് നമുക്ക് റൈനയെ വിളിക്കാം.
അച്ഛാ, നമ്മൾ എപ്പിസോഡിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു മെഡ്ലേ പോലെ അച്ഛൻ്റെ എല്ലാം നമുക്ക് എല്ലാം ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ അച്ഛൻ്റെ ഉൾപ്പെടുത്താൻ പറ്റുന്ന പാട്ടുകളെല്ലാം കൂടി ഒരു മെഡ്ലേ പോലെ നമുക്കൊന്ന് പാടിയാലോ? അപ്പോൾ ഈ എപ്പിസോഡുകളൊക്കെ ഉണ്ടായിരുന്ന എല്ലാ കുട്ടികളെയും നമുക്ക് വിളിക്കാം, എന്നിട്ട് ഒരുമിച്ച് ആ പാട്ടുകളൊക്കെ നമുക്കൊന്ന് പാടാം.
ദുരൽഭുതമാ ഇതെന്തുരൽഭുതമാ ദൈവം
ഒരുപാട് സന്തോഷം. ആരാധന മാത്രമേ ഏകാനുള്ളൂ, നന്ദി മാത്രമേ എന്നും പറയാനുള്ളൂ. അത് അങ്ങയുടെ ജീവിതമായി മാറട്ടെ. സത്യത്തിൽ അങ്ങയെപ്പോലെയുള്ള ഒരു യുവവൈദികൻ ഇനിയും എത്രയോ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. പരിശുദ്ധാത്മാവാൽ നിറഞ്ഞ്, പരിശുദ്ധാത്മ ശക്തി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന, എന്നും ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന, പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്ന ഒരു വൈദികനായി ജീവിക്കാനുള്ള എല്ലാ പുണ്യവും സ്വർഗം അങ്ങേക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇതുപോലെയുള്ള യുവജനങ്ങളുടെ വലിയ ഒരു നിര, അതുപോലെ മറ്റു വലിയൊരു സമൂഹം അങ്ങിൽ നിന്ന് ഈശോയെ കാണാൻ, അങ്ങ് ഒരു തിരിയാണ്. ഈ തിരിയിൽ നിന്ന് ഇനിയും അനേകം അനേകം തിരികളുണ്ടാവട്ടെ, അങ്ങനൊരു പ്രകാശമുണ്ടാവട്ടെ, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതിനുള്ള എല്ലാ ആയുരാരോഗ്യ സൗഖ്യവും അങ്ങേക്ക് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിലപ്പെട്ട നിമിഷങ്ങളാണ്, ആ നിമിഷങ്ങളിൽ അങ്ങ് ഇവിടെ വന്നിരുന്നു, ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ചു. എല്ലാറ്റിനും നന്ദി പറയുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരുപാട് ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം. താങ്ക് യു. കഴിഞ്ഞ 4 എപ്പിസോഡുകളിലും ബഹുമാനപ്പെട്ട ബിനോജ് മുളവരിക്കിലച്ചൻ അദ്ദേഹത്തിന്റെ സംഗീത ജീവിതത്തിലൂടെയുള്ള യാത്രയായിരുന്നു. നിങ്ങൾക്കെല്ലാം ഹൃദ്യമായി എന്ന വിശ്വാസത്തിൽ നിർത്തുകയാണ്. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വ്യക്തിത്വത്തിൻ്റെ സംഗീത ജീവിതത്തിലെ സംഭാവനകളുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിലാണ്. നന്ദി, നമസ്കാരം. ചിന്താമരയിൽ